ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ അനാസ്ഥയൊക്കെ മിക്കപ്പോഴും വാർത്തയാകാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത്. കാസർഗോഡ് ജില്ലാ ആശുപത്രിക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. നാട് പനിച്ചു വിറയ്ക്കുമ്പോൾ ജില്ലാ ആശുപത്രി പനി ക്ലിനിക്കിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം ഏറെ വരികയാണ്. കാസർഗോട്ടെ കാഞ്ഞങ്ങാട് കാരാട്ടുവയലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ 10 മണിക്കൂർ തുറന്നിട്ടിരിക്കുന്ന ഒരു പനി ക്ലിനിക്കുണ്ട്. നിത്യവും പനി ക്ലിനിക്കിലെത്തുന്ന 1000-ൽ പേരെ പരിശോധിക്കുവാൻ ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ പനി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. 1 മണി വരെ ക്ലിനിക്കിൽ ഒരു ഡോക്ടർക്കാണ് ഡ്യൂട്ടി. ഡോക്ടർ എത്തും മുൻപ് തന്നെ രോഗികളുടെ ഒരു നീണ്ട നിര തന്നെ രൂപപ്പെട്ടിരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 7 മണി വരെ മറ്റൊരു ഡോക്ടർ ഡ്യൂട്ടിക്കെത്തും. OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ രോഗികളുടെ കഷ്ടപ്പാട് തുടരുകയാണ്. OP ടിക്കറ്റിന് മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. കടുത്ത അവശതയിലുള്ള രോഗിക്ക് ഏറെ നേരം നിൽക്കേണ്ട ക്യൂവും ദുരിതമായി മാറുകയാണ്. ടിക്കറ്റ് തരപ്പെട്ടാൽ തന്നെ അടുത്ത ക്യൂ ഡോക്ടറെ കാണാനായിട്ടുള്ളതാണ്. 2-3 മണിക്കൂർ ഈ ക്യൂവിൽ തള്ളി നീങ്ങി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ക്യൂ ലാബ് പരിശോധനാ മുറിക്ക് മുന്നിലായിരിക്കും. ലാബിലെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുവാനായി അടുത്ത കാത്തിരിപ്പ് തുടരണം. റിസൾട്ട് കിട്ടിയാലോ റിസൾട്ട് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി വീണ്ടും വരി നിൽക്കണം. എന്നിട്ടും തീരുന്നില്ല രോഗിയുടെ ദുരിതം. ഡോക്ടർ കുറിച്ചു തന്ന മരുന്ന് കിട്ടണമെങ്കിൽ വീണ്ടും ഫാർമസിക്ക് മുന്നിൽ മണിക്കൂറുകൾ കാത്തുകെട്ടിക്കിടക്കണം. 5-6 മണിക്കൂർ ദുരിതമനുഭവിച്ചാൽ മാത്രമേ ജില്ലാ ആശുപത്രിയിൽ പനി ചികിത്സയ്ക്കെത്തുന്ന രോഗിക്ക് ആശുപത്രി വിടാനാകുമെന്ന് ചുരുക്കം. രാത്രി 7 മണിക്ക് ശേഷവും നിരവധി പനി രോഗികൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ചെത്തുന്നുണ്ട്. രാത്രി എത്തുന്ന രോഗികൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കാത്തുകെട്ടിക്കിടക്കണം. ഇതൊന്നും കാണാൻ അധികൃതർക്ക് കണ്ണില്ല. സാധാരണ ജനങ്ങളുടെ ഈ ദുരവസ്ഥകൾ ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ഇങ്ങനെ തുടരുമെന്നതിൽ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം.